മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്നും ഒന്ന് മൂന്നൊന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ ചാറ്റ് ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമസ്കാരം ചേട്ടാ. ചേട്ടന്റെ വലൊരുവാണോ ഭീമൻ? പ്രസിഡന്റ് പറഞ്ഞതിലും കാര്യമുണ്ട്. കുറച്ച് പ്രായമായെങ്കിലും ഈ പ്രായം കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയാ മതി. ട്രൈ ചേട്ടാ. മത്സരം അവസാനിച്ച് ഞാനൊരു സാധനം പറയുന്നത് ഇപ്പൊ മോള് പറയാം. അങ്ങനെ ഉണ്ടല്ലോ കൊച്ചു കള്ളി. ഹാ, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ സ്പോൺസേഴ്സ് ആയതുകൊണ്ട് പറയല്ലോ, ഇത്ര വെറൈറ്റി ഉള്ള മാല, അതെന്തോ ഈ ഡ്രസ്സായിട്ട് എന്ത് മാച്ചിങ് ആയിട്ട് തോന്നും. പല സ്ത്രീകളും എൻ്റെ അടുത്ത് ചോദിക്കുന്നു അവരാണല്ലോ കൂടുതൽ മാല വളയൊക്കെ ശ്രദ്ധിക്കുന്നത്, ഇത്ര വെറൈറ്റി ആയിട്ടുള്ള പണികൾ മലബാർ ഗോൾഡിന് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത്തരത്തിലുള്ള വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ മലബാർ ഗോൾഡിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും അവർ നമുക്ക് സ്പോൺസേഴ്സായിട്ട് വന്നു ഇത്ര നല്ല ആഭരണങ്ങൾ തരുന്നതിന് ഞാൻ അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇനി നമ്മുടെ കിഡിലൻ ഓർക്കസ്ട്ര മെമ്പേഴ്സിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരും പഴയ ആൾക്കാരാണ്, പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരാൾ, ഒരു പുതിയ ഒരാൾ വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് നോക്കാം, നമ്മുടെ പ്രിയപ്പെട്ട തബലിസ്റ്റ് ലിജോ, ഗിറ്റാറിസ്റ്റ് നമ്മുടെ ദിലീപേട്ടൻ തന്നെ. ഡ്രംസിലാണ് ആ പുതിയ ആൾ വന്നിരിക്കുന്നത്. ആരാണെന്ന് നോക്കട്ടെ. ആ രഞ്ജു. അതുപോലെ തന്നെ നമ്മുടെ മിനു, റിതം ലിജു. കീബോർഡ് ബിജു. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം ഈ രണ്ട് വ്യക്തികളോടൊപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുമായിട്ടൊരു സ്റ്റേജിൽ ഒത്തുകൂടാനോ ഇവരുമായിട്ട് അങ്ങനെ ഒരു ഒരു ചാറ്റ് ഷോ നടത്തുവാൻ എനിക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. പക്ഷേ പല അവസരങ്ങളും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നു. ഒരാളെ പറ്റി പറയാനാണെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ മസിലും വിരിച്ച് പല്ലും കൂട്ടിയടിച്ച് നടക്കുന്ന ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന്. അതേപോലെ രണ്ടാമത്തെ ആളെ പറ്റി പറയാനാണെങ്കിൽ വാക്കുകളില്ല. പ്രസിഡന്റ് പറഞ്ഞാലും കാര്യമുണ്ട് എന്ന് നമ്മളോട് സ്ഥിരം പറഞ്ഞ എല്ലാ മിൽക്കറിക്കാരും ഈ രണ്ടുപേരെയും അങ്ങനെ ആഘോഷിക്കുകയാണ്. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സാക്ഷാൽ ഭീമൻ, രഘു, ഒപ്പം കൊച്ചു പ്രേമൻ. രാജഹംസമെന്ന് പറഞ്ഞ എന്തോ ഒരു പാട്ട് കേട്ടോ. അതായത് വരുമോ പ്രണയ നായകനെ കാതോർത്തിരിക്കുന്ന ഒരു വിരഹം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വേദനയോടുകൂടി. സാധാരണ ഞാൻ എപ്പോഴും അടിപൊളി പാട്ട് പാടും, പക്ഷെ എനിക്ക് ഈ പാട്ട് ഞാൻ കാത്തിരുന്ന രണ്ടുപേരെ ഞാൻ കാണാൻ കാത്തിരുന്നു. വിരഹ നായകന്മാരില്ല, ആരാണ് നായകൻ? അതോ ഇതോ പൊക്കം പൊക്കം കൊണ്ട് എനിക്ക് കൊച്ചു പ്രേമൻ ചേട്ടനാണെങ്കിലും സൈസ് കൊണ്ട് എനിക്ക് ചേട്ടനോട് നിൽക്കാനാണ്. ചേട്ടൻ പല്ല് കടിക്കുമ്പോ എനിക്ക് പേടിയാ, ബലാത്സംഗം ചെയ്യോ? ഒരിക്കലും ചെയ്യൂല. കൊച്ചു പ്രേമ ചേട്ടാ, ചേച്ചിയും കൂടെ കൊണ്ടുവരായിരുന്നു, ചേട്ടനെ പേടിച്ചായിരിക്കും. ഭീമന്റെ ചേട്ടനെ പറ്റി പറയാനാണ് ഞാനിപ്പോ പെട്ടെന്ന് കണ്ട ഒരു കാര്യം ഞാൻ പറയാം, മനസ്സിലാക്കിയിടത്തോളം ഞാൻ പറയാം. നമ്മള് ടി വിയിൽ കാണുന്ന, സിനിമയിൽ കാണുന്ന ഒരുപാട് ചേട്ടന്റെ പടങ്ങൾ തന്നെ 1982 എല്ലാ സിനിമയും നോക്കുമ്പോ ഭീമൻ, മറ്റേ ഭയങ്കര സ്രാവ്, തിമിംഗലം, ആയുധം തുടങ്ങിയ ഭീകര പേരുകളിലാണ് അത്തരത്തിലുള്ള സിനിമകളിലൂടെയാണ് ചേട്ടൻ. ഭീമൻ, ആയുധം, മറ്റേ സ്രാവ് എന്നൊക്കെ പറയുന്നത് ഭീമൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ചേട്ടന്റെ വലൊരുവാണോ ഭീമൻ? എന്റെ റിലേഷൻ ആണ്, അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. പഞ്ചപാണ്ഡവന്മാരില് ഒരാളാണ്. അതെനിക്കറിയാം. പഞ്ചപാണ്ഡവന്മാർ ആരൊക്കെയാണെന്നറിയാവോ? ഭീമൻ, അത് കുന്തി ഒന്നും ഇല്ല. ചേട്ടൻ ഭസ്മം ഇങ്ങനെ തേച്ചേക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നാണ്.
ഭസ്മാസുര ധാരിയാണ്. ചേട്ടനാണോ ഭസ്മാസുരൻ? അതെ അതെ, മിക്കവാറും എന്നെ മനസ്സിലാക്കുന്ന ഈ ഭസ്മക്കുറിയിലൂടെയാണ്. അതുപോലെ ചേട്ടൻ്റെ മൊട്ടത്തല എന്നൊരു ഹൈലൈറ്റ് ആയിരുന്നു, അതൊന്ന് മറച്ചുകൊണ്ട് ചേട്ടൻ വന്നു. എന്നെ ഇപ്പോ ഒന്ന് മിക്കവാറും കാണുന്നത് ഈ രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു വിഗ് ഒക്കെ വെച്ചുകൊണ്ട് നടക്കാനുള്ള വിഗ് ചേട്ടൻ വെക്കരുത്, വെച്ച് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒറിജിനൽ ഞാൻ വെച്ചിരിക്കുന്ന ഒറിജിനൽ മുടിയിലാണ്. അതെ, ഒന്ന് വലിച്ചോട്ടെ. ആരെ വലിക്കാൻ? എന്നെ കൊണ്ട് വരപ്പിക്കല്ലേ. ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ, ചേട്ടൻ ഇത്ര വലിയൊരു ആചാരബാഹു ആയിട്ടും ഇത്ര വില്ലത്തരങ്ങളൊക്കെ ചെയ്തിട്ടും ഇന്ന് വില്ലന്മാര് എല്ലാവരും കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാനൊരു കാര്യം സത്യസന്ധമായിട്ട് പറയുകയാണ്, ആദ്യമായിട്ടൊരു വില്ലനെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയത് ഭീമൻ രഘുവിൽ നിന്നാണ്. എത്ര വില്ലന്മാര് വന്നാലും രഘുചേട്ടനെയും കൊച്ചു പ്രേമചേട്ടനെ മിമിക്രിക്കാർ, ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ മിമിക്രിക്കാർ രഘുചേട്ടനെയൊക്കെ എടുക്കുമ്പോൾ ആദ്യം എടുക്കുന്ന പാട്ട് എന്ന് പറയട്ടെ, ഇതൊക്കെ കാണിച്ചോണ്ട്, അല്ലെങ്കിൽ മിഴിയഴക് മഴയും ഈ കൊച്ചു പിള്ളേരുടെ പാട്ടിലൂടെയാണ് ചേട്ടനെ കൂടുതലായിട്ടും മിമിക്രിക്കാർ കാണിച്ചത്. അത് എന്തുകൊണ്ട്? പിള്ളേരുടെ മനസ്സായതുകൊണ്ടാണോ? പിള്ളേരുടെ മനസ്സായിരിക്കും, കാരണം എനിക്ക് മൂന്ന് പിള്ളേരാണ്, അവർക്കും പിള്ളേരായി. അവര് പിള്ളേരുടെ മനസ്സായിരിക്കും. ഈ ഭീമൻ രഘു തന്നെയാണ് ചേട്ടന്റെ ശരിക്കുള്ള? അല്ലല്ല, എന്റെ പേര് നല്ല ഒന്നാന്തരമായിട്ട് ഡി രഘുനാഥൻ നായർ എന്നാണ് എന്റെ പേര്. അതുപോലെ കൊച്ചു പ്രേമച്ചേട്ടന്റെ പേര് കൊച്ചു പ്രേമൻ അല്ല, കൊച്ചു പ്രേമൻ അല്ല, കെ എസ് പ്രേം കുമാർ എന്ന. ഈ പ്രായമായൊക്കെ വരുമ്പോ പിള്ളേരെ എങ്ങനെ കുത്തി പ്രേമം പ്രേമൻ ഇതൊക്കെ എങ്ങനെ കൂട്ടത്തിൽ പേര് വന്നേന്ന് ഞാൻ വിചാരിച്ചു. ചേട്ടൻ മറ്റേ ഈ സിനിമയിലെ എന്താ പ്രേമ ഭിക്ഷുകി എന്തോ സിനിമ ഉണ്ടല്ലോ പഴയ ഒരു, ഇതാണോ പാട്ടറിയത്തില്ല എന്ന് പറഞ്ഞു. സത്യം പറയാ, പ്രേമ ഭിക്ഷുകി 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 ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വച്ചോ നാം കണ്ടു, ആദ്യമായി എവിടെ വച്ചോ നാം കണ്ടു. ഈ കാര്യമൊക്കെ ഗിരീശേഷിക്ക് എവിടെ വെച്ചാണ് നാം ആദ്യമായിട്ട് കാണുന്നത്? നാം ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് കഥകളുണ്ട് ചേട്ടാ. അല്ല, കഥകൾ അവിടെ ഇരിക്കട്ടെ, ആ ഒരു പർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റ് ഓർക്കാൻ പറ്റും ചേട്ടനെ? ഞാൻ കാണുന്ന ദിവസം അന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. മഴയുണ്ടായിരുന്നു, അപ്പൊ നമുക്ക് അവിടെ വെച്ച് കട്ട് പറഞ്ഞിരിക്കാം. ആ മഴ പെട്ടെന്നാണ് അങ്ങ് തീർന്നത്. ആ മഴ പെട്ടെന്ന് അങ്ങ് തോരുകയായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ ക്ഷമിക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭീമൻ രഘുചേട്ടന്റെ ഒരു വളരെ നല്ലൊരു ഭക്തി ഗാനത്തോടു കൂടി തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് സീറ്റിൽ പോയിരിക്കാം. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മി കുമാരനെല്ലൂരമ്മേ, നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയ. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മി കുമാരനെല്ലൂരം മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മഹേന്ദ്ര നീലാഭയ. ഒരു കൈ തരാണ്ട് എനിക്ക് പറ്റണില്ല ചേട്ടാ, ഇത്രയൊക്കെ തമാശകളൊക്കെ പറഞ്ഞു. ഇത് എല്ലാരും വാ പൊളിച്ചിരിക്കുക. എന്റെ തീമയും നമ്മുടെ ഭീമൻ രഘു ആണോ ഇങ്ങനെ പാട്ട് പാടുന്നേ എന്ന് അനുഭവപ്പെട്ടിരിക്കുക. ഈ പാട്ട് സത്യത്തിൽ പാടി തരാനുള്ളത് ചിത്ര ചേച്ചി. ചിത്ര പാടിയ പാട്ട് ഇത് എന്റെ കുടുംബ ഇതാണ്, അമ്പലമാണ്, കുമാരനെല്ലൂര്, കോട്ടയം, ചങ്ങനാശ്ശേരി, അടുത്ത പാലാ. ചേട്ടൻ കുറച്ച് ദൂരെയായി പോയി, പക്ഷെ എന്നാലും എല്ലാ കാര്യത്തിലും അവിടെ വരണം. തിരുവനന്തപുരത്ത് അവിടെ ശ്രീപപ്രാവിന്റെ അടുത്ത് വന്നേ പറ്റൂ. അപ്പോ ആ ദേവിയുടെ അനുഗ്രഹം നമുക്ക് മൂന്ന് പേർക്കും ഉണ്ടാവും. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇനി ഒരു കാര്യം, പ്രേമചേട്ടൻ അധികം നേരം നിന്ന് ബുദ്ധിമുട്ടണ്ട, മൂന്ന് പേർ കൂടെ അവിടെ പോയിരിക്കാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്നും ഒന്നും മൂന്ന് എന്ന പ്രോഗ്രാമിലോട്ട് ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചിരിക്കുന്ന ഒന്നും ഒന്നും രണ്ടും അല്ല, അങ്ങനെയാണ് എല്ലാവരും പഠിച്ചിരിക്കുന്നത്. ഒന്നും പറഞ്ഞാലും ഇപ്പൊ എല്ലാരും ചിന്തിക്കുള്ളൂ അതെന്താ ഇങ്ങനെ ഒരു പരിപാടി. ചേട്ടാ ഞങ്ങളിവിടെ ഒത്തിരി സമ്മാനം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പരിപാടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില കുഞ്ഞു 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 ഗെയിംസ് ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളൊക്കെ പ്രായമുള്ള മനുഷ്യ, കുറച്ച് പ്രായമായെങ്കിലും
പ്രായം കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയാ മതി. ഏകദേശം അത്രയൊക്കെ ഉള്ളു എനിക്ക്. 38 15 കൊല്ലം കഴിഞ്ഞ ശേഷം ആവത്തുള്ളൂ. അല്ലല്ല, ഇപ്പൊ സ്റ്റിൽ ഞാൻ ചുമ്മാ പറഞ്ഞു. ഞാൻ ഭീമന്റെ ചേട്ടനെയും കണ്ടിട്ടുണ്ട്, കൊച്ചു പ്രേമ ചേട്ടനെയും കണ്ടിട്ടുണ്ട്. ഇവിടെ റോബോ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും നുണ പറയുന്നതായിട്ട് റോബോയ്ക്ക് തോന്നി, അപ്പൊ റോബോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഒച്ച എടുക്കും. അപ്പൊ അത് പെട്ടെന്ന് കള്ളി വെളിച്ചതായിരുന്നു. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം ഇപ്പൊ പറയാണ്, ചേട്ടൻ ഒന്നും കൂടി ഒന്ന് സ്ലിം ആയ, മൂക്കൊക്കെ ഒന്നും കൂടി പല്ലൊക്കെ ഒന്നുകൂടെ വെളുത്ത്, അതുപോലെ കൊച്ചു നേരത്തെ കണ്ട പല്ലൊക്കെ കറ പിടിച്ച് മൂക്കൊക്കെ ചപ്പി അല്ലേടാ. പക്ഷെ എന്തൊക്കെയോ മാറ്റം, ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ളതാണ്. നിങ്ങൾ ഗിരിജ ചേച്ചിയുടെ എന്തൊക്കെയോ പ്രാർത്ഥന ഉണ്ടോ? അല്ല, ആ പ്രാർത്ഥന തന്നെയാണ് എന്നെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അമേരിക്കയിൽ വെച്ച് തട്ടിപ്പോയിട്ടുണ്ട്. അമേരിക്കയിലെ ചില പ്രോഗ്രാമിൽ പോയതാണ്. അപ്പൊ അമേരിക്കയിലെ നമ്മുടെ ആൾക്കാരല്ലയോ, നമ്മളെ സൽക്കാരം ആ രീതിയിലായിരുന്നല്ലോ. ഇതാണല്ലോ ഫ്ലൈറ്റ് അവിടെ അമേരിക്ക ആദ്യത്തെ പോക്കിന് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ആദ്യത്തെ പോക്കിന് കണ്ടിട്ടില്ല, ആദ്യത്തെ അടിച്ച് ഹോസ്പിറ്റലിലായി പോയി. തിരിച്ച് എയർപോർട്ടിൽ അവിടെ ഇങ്ങനെയാണ് കുഴപ്പമെന്ന് വെച്ചാൽ ആളിനെ കയറ്റി വിടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ മോനെയും കൂട്ടി അവിടെ എയർപോർട്ട് മൃതദേഹം വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. അതിനുശേഷം ചേട്ടന് പിന്നെ ബോധം തിരിച്ചു വന്നു. പിന്നെ ഇപ്പൊ സ്വബോധത്തിൽ ഇപ്പോ ആ മാതിരിയുള്ള പരിപാടിക്കേയില്ല. നല്ല കാര്യം ചേട്ടാ. കൊച്ചു പ്രേമ ചേട്ടൻ, എന്തോ പ്രണയ നൈരാശ്യമോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഗിരി ചേച്ചി അല്ലായിരുന്നു പ്രതീക്ഷിച്ചെന്നോ എന്തോ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചേട്ടൻ ഇവിടെ തുറന്നു പറയാനാണ്. നേരത്തെ പ്രതീക്ഷിച്ചോണ്ടല്ലോ, എന്തോ ഒളിച്ചോടി പോയ, എന്തോ ഒളിച്ചോടി പോയത്. ഈ പ്രേമമായിട്ട് ബന്ധമുള്ള എന്ന് വെച്ചാൽ, ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊരു അന്നത്തെ ആ പ്രായത്തിലൊക്കെ വെച്ച് ഒരു കുട്ടിയായിട്ട് ഒരു അടുപ്പമൊക്കെ കാണിച്ചു. അപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്, 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അപ്പോൾ ആ സ്കൂളിൽ എൻ്റെ അച്ഛനും അവിടുത്തെ അധ്യാപകനും പ്രധാന അധ്യാപകനൊക്കെയാണ്. പ്രേമത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്ന ഒരു കത്ത് ഞാൻ പല ദിവസങ്ങളിലും കൊടുത്ത ഒരു കത്ത് പിടിക്കപ്പെട്ടു. നിറച്ചു മുടിയൊക്കെയായിരുന്നു അന്ന്, കുട്ടിക്കാലത്തല്ലേ അന്നും പറഞ്ഞിട്ട്. ഞാൻ ജനിച്ചത് തന്നെ ഈ കർച്ചീഫോളു കൂടി ജനിച്ചതെന്ന് അല്ല, അന്ന് മുടിയൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 12 അടിയും ഒരു ദിവസം ക്ലാസ്സിന് പുറത്ത് നിർത്തുക. പാട്ടുകാരന്റെ കൂടുതൽ ചേട്ടനെ വിശേഷിപ്പിക്കാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഞാൻ ഏറ്റവും ഞെട്ടിത്തെറിച്ചു പോയ ഒരു കാര്യം, ചേട്ടൻ അസലായിട്ട് ഭരതനാട്യവും ക്ലാസിക്കൽ ഡാൻസറാണോ ചേട്ടൻ? പിന്നെ ഞാൻ 6 വർഷം പഠിച്ചതല്ലേ, ഒറ്റ ഒരെണ്ണം എനിക്ക് ചാൻസ് തന്നില്ല. ചേട്ടൻ ഇപ്പൊ സ്റ്റേജ് ഷോസിലൊക്കെ ചെയ്തിട്ടില്ലേ, ഒരു ഈ ഇടയ്ക്ക് അരങ്ങേറ്റമൊക്കെ ചെയ്തില്ലേ? അരങ്ങേറ്റമൊക്കെ ചെയ്തെന്നാ, ഞാനൊരു പടത്തിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ പടം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതെല്ലാം ഞാനും ജഗതി ശ്രീകുമാറും കൽപ്പനയും കൂടെ ചെയ്തിട്ടുണ്ട് ഭരതനാട്യം. ചേട്ടൻ ഒരു ക്യാമറ ഡാൻസറാണ്. എന്തോ എന്തോ ഒരു സംഭവില്ലേ. ഞാൻ ഇതുപോലെ ഡാൻസ് ഗുരു ഗോപിനാഥന്റെ അവിടെ ഡാൻസ് ഒരു 3 വർഷം പഠിക്കാൻ പോയി. പഠിത്തം നിർത്തിയത് തന്നെ ഒരു ഒരു ചെറിയ സംഭവത്തോടു കൂടിയാണ്. ഞാനല്ല, ഞാനും എൻ്റെ സഹോദരിയും കൂടെയാണ് ഡാൻസ് പഠിക്കാൻ പോകുന്നത്. സ്കൂൾ വിട്ട് വന്നതിന് ശേഷം പഠിക്കാം. അങ്ങനെ അങ്ങനെ ഒരു വർഷത്തോളമൊക്കെ പോയി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോകുന്ന ഒരു ഇടവഴിയിൽ ഒരു പശുവിനെ ഇങ്ങനെ കുറുകെ കെട്ടിയിരിക്കുന്നു. അപ്പോൾ കയറിങ്ങനെ റോഡ് കുറുകെ ഇരിക്കുന്നു. അപ്പോൾ അന്നത്തെ നമ്മളെ കുസൃതിയിൽ ഈ കയറിൽ കയറി അങ്ങ് ചകട്ടി, ഈ പശു ഈ കൊണ്ടുവന്ന് ചുറ്റി കയർ കാലി കുരുങ്ങി, എന്നെയും കൊണ്ട് ആ പുരയുടെ മുഴുക്ക ഓടുകയായി. പശു ശരീരത്തിൽ ഇനി മുറിവുണ്ടാവാനൊക്കെ. അങ്ങനെ ഒരു 3-4 മാസം വരെ കടന്നുപോയി. അതോടുകൂടി ഡാൻസ് നിർത്തി. പക്ഷെ ചേട്ടന്റെ ഉള്ളിൽ ഒരു നർത്തകൻ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ഗെയിം ഇവിടെ തുടങ്ങുകയാണ്. ചെറിയൊരു കളിയാണ്, വളരെ സ്പീഡിൽ മലയാളം സംസാരിക്കുന്ന എല്ലാവർക്കും മലയാളം സംസാരിക്കുന്നതിന് ഇന്ന് നമ്മുടെ നാട്ടില് ഒരു മടിയായി തോന്നുന്ന ഒരു സാഹചര്യത്തില് നല്ല പച്ച മലയാളം വളരെ സ്പീഡിൽ പറയുക എന്നുള്ളതാണ്. ഇതിന് നമ്മുടെ സമ്മാനം ഒഴിയായിട്ടുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു സമ്മാനമുണ്ട്. ഇപ്പൊ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. അപ്പൊ ടൈം 1 മിനിറ്റ് ആണുള്ളത്. ആദ്യം കൊച്ചു പ്രേമചേട്ടൻ പറയണോ, ആദ്യം ഭീമൻ ചേട്ടൻ? രണ്ട്
മസ്തിഷ്കത്തിൽ ട്രൈ ചെയ്യട്ടാ എന്തൊരു പിളറയം ചുഷ്ടിച്ച മസ്തിഷ്കത്തിൽ ബ്ലഡ് പിളറയം ചുഷ്ടിച്ച മസ്തിഷ്കത്തിൽ ഞങ്ങളൊക്കെ ഡയലോഗ് ഓടിക്കുന്നതിന്റെ കാര്യം അറിയാമോ ഞാനൊരു കാര്യം നമ്മുടെ മത്സരം അവസാനിച്ചിരിക്കുകയാണ് മത്സരം അവസാനിച്ച് ഞാനൊരു സാധനം പറയുന്നത് ഇപ്പൊ മോള് പറയണം മൂത്തം പറിക്കലെ മത്തായി സാറിന്റെ മൂത്ത മകൻ മാത്തുകുട്ടി മാത്തി നിന്നു പിത്തം പിടിച്ചു മെത്ത കിടന്നു കുത്തി വെച്ചു ചത്തുപോയി എന്നിട്ട് ഞങ്ങള് സമ്മാനം തരാൻ വേണ്ടി ചേട്ടനെ വിജയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ പറയുന്നെന്ന് പറയാമോ ഉരുലോ ഉരുലോ ഉരുളോട് വിരലോ വിരലോട് ഉരുലോ ഉരുളോട് വിരലോ ഉന്തിളി തുള്ളിട് തിക്ക് തിരക്കട ഉലക്ക വരും വരെ എന്ത് തിരക്കട തക്കട അപ്പൊ സമ്മാനദാനം നിർവഹിക്കാൻ പോവുകയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പോൺസർ ചെയ്തിരിക്കുന്ന സമ്മാനമാണ് ചേട്ടൻ തരാൻ പോകുന്നത് റെഡി ചേട്ടാ ഓക്കേ തണ്ണിമത്തൻ ഇല്ല ചേട്ടാ അതായത് ഭയങ്കര സ്നേഹമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും തണ്ണിമത്തൻ കീറി മുറിച്ച് തിന്നുന്നറിയാം പക്ഷെ ഇപ്പൊ ചേട്ടൻ തന്നേക്കുന്ന സമ്മാനം ഇത് ചേട്ടന് വിജയിച്ചുകൊണ്ട് തന്നേക്കുന്നത് അടുത്ത പ്രാവശ്യം ജയിക്കുമ്പോ അപ്പൊ നൃത്തത്തിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ നമുക്ക് നല്ലൊരു ഡാൻസ് കണ്ടാലോ നല്ല അസാധ്യമായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു നല്ല മലയാള ഗാനം തന്നെ കേൾക്കാം ഓക്കെ അപ്പൊ അസാധ്യമായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങളെ പോലെ ഇത്ര വലിയ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഒരു പ്രോത്സാഹനം കൊടുക്കുമ്പോ ആ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ നന്നായിട്ടൊന്ന് ചേട്ടൻ പെൺകുട്ടി അല്ലേ ആഗ്രഹം അല്ല എനിക്ക് പെൺകുട്ടി ആഗ്രഹമാണ് രണ്ട് പെണ്ണും ഒരാണോ ഉണ്ട് എനിക്ക് പെൺകുട്ടി അപ്പൊ പെൺകുട്ടിയുടെ നൃത്തമാണ് പെൺകുട്ടികൾ നൃത്തം ചെയ്താൽ കുറച്ച് കാണാൻ ഭംഗിയുണ്ട് ആൺകുട്ടികൾ നൃത്തം ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയുണ്ട് കുറച്ചുകൂടി ഭംഗിയുണ്ട് കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞേ
ആയിട്ട് പോളെ. കണ്ണുകൊണ്ടൊക്കെ കാണിക്കുന്ന എക്സ്പ്രഷൻ ഒക്കെ ഈ രണ്ട് ചേട്ടന്മാരെ കണ്ട മോക്ക് എന്താ സന്തോഷം തോന്നുന്നുണ്ട്? ഇവര് രണ്ടുപേരും വന്ന് കെട്ടിപ്പിടിച്ചപ്പോ എന്ത് തോന്നുന്നു? അയ്യോ ചേട്ടാ തീർച്ചയായിട്ടും. ഈ സ്വർണ്ണ മുദ്രയാണോ? ഇത് സ്വർണ്ണമല്ല മോളെ, അല്ലാതെ ഊരി കൊടുത്തേ. ക്യാഷ് കൊടുത്താൽ കുഴപ്പമുണ്ടോ? അയ്യോ സന്തോഷമല്ലേ മോക്ക. മോക്കും ഈ മോക്കും എന്തായാലും ഈ മോക്ക് കൊടുത്തോ മോളെ. മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെന്ന് എന്റെ ഒരു ചെറിയ പാരിതോഷം. ഇനി കൊച്ചു പ്രേമ ചേട്ടൻ അനുഗ്രഹം മേടിച്ച കേട്ടാ, നല്ല വെച്ച. കൊച്ചു പ്രേമ ചേട്ടൻ എന്താ കൊടുക്കുക? അപ്പൊ മോളെ ഇവരധികം താമസിക്കാണ്ട് ഇവരുടെ ഏതെങ്കിലും ഒരു സിനിമയിൽ നിങ്ങൾ വിളിക്കണം കേട്ടോ. നല്ലൊരു ഡാൻസ് ഒരിക്കലും ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ കൂടുതൽ അതിശയിച്ചു പോയ ഒരു അവസരമാണ് ഈ കൈ ഒടിഞ്ഞൊരു അവസരം ഉണ്ടായിരുന്നു. ഈ കൈ ഒടിഞ്ഞ കൈ വെച്ചുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഷോയ്ക്ക് വേണ്ടി അവിടെ ചെന്നപ്പോ ചേട്ടനറിയോ ചേട്ടനെ പഠിപ്പിച്ച ആളാണോ? അല്ല ഓ ശരി ശരി. അപ്പൊ മോളെ ശരി കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഈ ഡാൻസ് ഒക്കെ കേട്ട് നിൽക്കുന്ന സമയത്ത് അത് കൊടുക്കാം വേണം. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോ എനിക്ക് ഓർമ്മ നളന്താനും ഡോറിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നതും ഒറ്റ പിടുത്തമാണ് ഒരുത്തൻ. നിന്നെ നോക്കി നടക്കുകയായിരുന്നു ഞങ്ങള്. ഈ പ്രസിഡന്റ് പറഞ്ഞതിലും കാര്യമുണ്ട്. വിളക്ക് വെച്ച നേരത്തിലേ മാമം വന്നാ. ഓ അങ്ങനെ ഉണ്ടല്ലോ കൊച്ചു കള്ളി.